കാത്തലിക്കോക്സ് ന്യൂസിന്റെ ക്വിക്ക് റെസ്പോൺസിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭ അതിൻ്റെ ചരിത്ര പ്രധാനമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ചരിത്ര പ്രധാനമായ ഇറാഖ് സന്ദർശനത്തിന് നാളെ തുടക്കമാകുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ 33-ാമത് അപ്പോസ്തലിക സന്ദർശന പട്ടികയിലാണ് ഇറാഖ് സന്ദർശനം ഇടം പിടിക്കുന്നത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആദ്യമായാണ് ഇറാഖ് സന്ദർശിക്കുന്നതെന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട്. ചരിത്രം കുറിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനം നാളെ ആരംഭിക്കുവാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ മാധ്യമങ്ങളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ബാഗ്ദാദ് നഗരവും ഇറാഖും. തലസ്ഥാന നഗരമായ ബാഗ്ദാദിനും പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ജന്മനാടായ ഉറിനും പുറമേ കൊറഗോഷ്, മൊസൂൾ, ഇർബിൻ എന്നീ ക്രൈസ്തവ രക്തസാക്ഷികളുടെ നഗരങ്ങളും പാപ്പ സന്ദർശിക്കുമെന്നതാണ് സന്ദർശനത്തിൻ്റെ പ്രത്യേകത. പാപ്പയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച വത്തിക്കാൻ പുറപ്പെടുവിച്ച വിവരങ്ങളിൽ പാപ്പ സന്ദർശിക്കാൻ പോകുന്ന ഇറാഖിൻ്റെ നേർചിത്രം വിവരിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പുരാതന മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഇറാഖിൽ സഭയുടെ ആരംഭം മുതൽക്കേ തന്നെ ക്രൈസ്തവ വിശ്വാസം നിലനിന്നിരുന്നു. കൽദായ, സിറിയൻ, അർമേനിയൻ, ലാറ്റിൻ, മെൽക്കൈറ്റ്, റോമൻ കത്തോലിക്ക, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ തന്നെ നിലനിൽക്കുന്ന ഇറാഖിൻ്റെ ക്രിസ്തുമതം. സദാം ഹുസൈൻ്റെ പതനത്തിനു ശേഷം ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദികൾ അധിനിവേശം ആരംഭിച്ചതു മുതലാണ് ഇറാഖി ക്രൈസ്തവരുടെ ദുരന്ത ദിനങ്ങൾ ആരംഭിക്കുന്നത്. 1000 മുകളിൽ ക്രൈസ്തവരാണ് യേശുവിനുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ കൊല്ലപ്പെട്ടത്. രാജ്യത്തെ അധിനിവേശത്തിലൂടെ കീഴ്പ്പെടുത്തിയ IS ഇറാഖിൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ക്രിസ്ത്യാനികളെ അവിശ്വാസികളായും ശത്രുക്കളായുമായാണ് പരിഗണിച്ചിരുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങൾ കൂട്ടത്തോടെ തകർത്തും പലായനം ചെയ്യാതെ ഇറാഖിൽ തുടർന്ന ക്രിസ്ത്യാനികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും അടിമകളാക്കുകയും ചെയ്തതും IS അഴിച്ചുവിട്ട പീഡനത്തിൻ്റെ നേർചിത്രമായി. നീണ്ട യുദ്ധത്തിനൊടുവിൽ 2017 ജിഹാദി അധിനിവേശം അവസാനിച്ചത്. 2003 അന്താരാഷ്ട്ര സൈനിക നടപടിക്ക് മുൻപ് ജനസംഖ്യയുടെ 6%, അതായത് 14 ലക്ഷം ക്രൈസ്തവർ ഉണ്ടായിരുന്നെങ്കിൽ എയ്ഡ് ടു ദി ചർച്ച് നീഡിൻ്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4 ലക്ഷം ക്രൈസ്തവർ മാത്രമാണ് നിലവിൽ ഇറാഖിലുള്ളത്. വത്തിക്കാൻ പ്രസ് പുറപ്പെടുവിച്ച റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 2003-ും 2015-ും ഇടയിൽ 1200 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും 62 ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും 100,000 ക്രൈസ്തവർ പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വത്തിക്കാൻ സെൻട്രൽ സ്റ്റാറ്റിക്സ് ഓഫീസിൻ്റെ കണക്കനുസരിച്ച് 590,000 കത്തോലിക്കരാണ് ഇറാഖിലുള്ളത്. 17 സഭാമേഖലകളും 122 ഇടവുകളും 12 പാസ്റ്റർ കേന്ദ്രങ്ങളുമായി 19 മിത്രാന്മാരും 153 വൈദികരും 20 സ്ഥിര ഡീക്കന്മാരും 8 വൈദികരല്ലാത്ത സന്യാസികളും 365 സന്യാസിനികളും 4 അൽമായ മിഷണറിമാരും ആത്മീയ പ്രവർത്തനങ്ങളിൽ ഇറാഖിൽ വ്യാപരിക്കുന്നു. 32 മേജർ സെമിനാരികളും 11 മൈനർ സെമിനാരികളും 55 പ്രീ പ്രൈമറി സ്കൂളുകളും 4 മിഡിൽ സെക്കൻഡറി സ്കൂളുകളും സർവകലാശാലകൾ ഉൾപ്പെടെ 9 ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇറാഖിലെ കത്തോലിക്ക സഭയ്ക്കുണ്ട്. സാമ്പത്തിക ഞെരുക്കവും തൊഴിലില്ലായ്മയും പകർച്ചവ്യാധിയും അഴിമതിയും കൊടുകുത്തി വാഴുന്ന ഇറാഖിലേക്കുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇറാഖി ജനത നോക്കിക്കാണുന്നത്. നാളെ രാവിലെ റോമിൽ നിന്ന് പുറപ്പെടുന്ന പാപ്പ തലസ്ഥാന നഗരമായ ബാഗ്ദാദിലെത്തി അവിടെ നിന്നും നജാഫ്, ഊർ, ഇബ്രിൻ, മൊസൂൾ, കോരഹോഷ് എന്നീ 5 പുരാതന നഗരങ്ങളിലും ജനസമൂഹങ്ങളിലും കേന്ദ്രീകരിച്ചാണ് സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7:30 റോമിലെ ഫുമിചിനോ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇറാഖിൻ്റെ തലസ്ഥാന നഗരമായ ബാഗ്ദാദിലേക്ക് പുറപ്പെട്ട് പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് 2 ബാഗ്ദാദിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ പാപ്പ വിമാനമിറങ്ങും. 2 വിമാനത്താവളത്തിലെ ഔദ്യോഗിക സ്വീകരണം നടക്കും. 2:10 വിമാനത്താവളത്തിൽ ലോഞ്ചിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി സ്വകാര്യ കൂടിക്കാഴ്ചയുണ്ടാകും. ബാഗ്ദാദിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലെ ഔദ്യോഗിക സ്വീകരണം 3 3:15 പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ സൗഹൃദ കൂടിക്കാഴ്ചയുണ്ടാകും. രാഷ്ട്രപതി പ്രതിനിധികളും നയതന്ത്ര പ്രതിനിധികളുമായി കൂടിക്കാഴ്ച 3:45 നടക്കും. പ്രസിഡൻഷ്യൽ ഹാളിൽ ഇറാഖിൽ പാപ്പ ഫ്രാൻസിസിൻ്റെ ആദ്യ പ്രഭാഷണമുണ്ടാകും.
വെള്ളിയാഴ്ച വൈകുന്നേരം 4:40 മെത്രാൻമാർ, വൈദികർ, സന്യസ്തർ, സെമിനാരി വിദ്യാർത്ഥികൾ, മതാധ്യാപകർ എന്നിവരുമായി ബാഗ്ദാദിലെ രക്ഷാകരനാഥയുടെ നാമത്തിലുള്ള ഭദ്രാസന ദേവാലയത്തിൽ വെച്ച് പാപ്പ കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് പാപ്പയുടെ പ്രഭാഷണവും ഉണ്ടാകും. ശനിയാഴ്ചയാണ് നജാബ് ഊർ സന്ദർശനം നടക്കുന്നത്. രാവിലെ 7:45 വിമാനമാർഗം ബാഗ്ദാദിൽ നിന്നും നജാബിലേക്ക് പാപ്പ പുറപ്പെടും. 9 നജാബിലെ ഇസ്ലാമിക നേതാവ് വലിയ ആയത്തുള്ള സയ്യിദ് അലി അൽ ഹുസൈനി സിസ്താനിയുമായുള്ള സൗഹൃദ കൂടിക്കാഴ്ച നടക്കും. 10 നജാബിൽ നിന്നും വിമാനമാർഗം നസീറിയയിലേക്ക് പാപ്പ പോകും. തുടർന്ന് 11:10 ഊർ താഴ്വരയിൽ വെച്ച് വിവിധ മതനേതാക്കളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തും. 12:30 നസീറിയയിൽ നിന്നും ബാഗ്ദാദിലേക്ക് പുറപ്പെടുന്ന പാപ്പ ബാഗ്ദാദിലെത്തി വത്തിക്കാൻ സ്ഥാനപതിയുടെ മന്ദിരത്തിൽ വിശ്രമിക്കും. ശനിയാഴ്ച വൈകുന്നേരം 6 വിശുദ്ധ യൗസേപിതാവിന്റെ നാമത്തിൽ ബാഗ്ദാദിലുള്ള കാൽദിയൻ കത്തീഡ്രൽ ദേവാലയത്തിൽ ഫ്രാൻസിസ് പാപ്പ ദിവ്യബലി അർപ്പിക്കും. ഞായറാഴ്ച രാവിലെ 7:15 എബ്രിലിലേക്ക് ഫ്രാൻസിസ് പാപ്പ വിമാനമാർഗമെത്തും. 8:30 ഇറാഖ്, കുർദിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രവിശ്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 9 ഹെലികോപ്റ്ററിൽ മൊസൂളിലേക്ക് തിരിക്കും. 10 ഹോഷൽ ബോയോ ദേവാലയത്തിൽ വെച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നടക്കും. മൊസൂളിൽ നിന്നും ഹെലികോപ്റ്ററിൽ കോരഘോഷിലേക്ക് എത്തുന്ന പാപ്പ 11:30 അമലോത്ഫോ മാതയുടെ കോരഘോഷിലെ ദേവാലയത്തിൽ വെച്ച് സ്ഥലവിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് പാപ്പയുടെ പ്രഭാഷണവും ത്രികാല പ്രാർത്ഥനയും ക്രിസ്തു സന്ദേശവും ഉണ്ടാകും. 4 ത്രാസോ ഹരീരി സ്റ്റേഡിയത്തിൽ സമൂഹ ബലിയർപ്പണം നടക്കും. തിങ്കളാഴ്ച രാവിലെ 9:20 ബാഗ്ദാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പാപ്പയ്ക്ക് ഔദ്യോഗിക യാത്രയപ്പുണ്ടാകും. തിങ്കളാഴ്ച 12:55 ഇറാഖി സന്ദർശനം പൂർത്തിയാക്കി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ 2 ദിവ്യബലികളും നിരവധി കൂടിക്കാഴ്ചകളും ഉൾപ്പെടുന്നു. സദാം ഹുസൈൻ്റെ കാലത്ത് ജോൺ പോൾ 2 പാപ്പ മാറ്റിവെച്ച യാത്രയ്ക്കാണ് ഒടുവിൽ ഫ്രാൻസിസ് പാപ്പ പൂർത്തീകരണം നൽകുന്നത്.